നാച്ചുറോപ്പിക്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ നമുക്ക് ഇത്രയും നാൾ പഠിച്ചതിൽ വെച്ച് നോട്ടുകൾ സംശയമുള്ളത്. ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നാ വായിക്കുന്നതും നിം വായിക്കുന്നതും കെ വായിക്കുന്നതും തരി വായിക്കുന്നതും ഒന്നും കൺഫ്യൂഷൻ വരരുതെന്ന്. അപ്പം ഞാൻ നേരത്തെ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെസൺസ് വേണമെങ്കിൽ എൻ്റെ ചാനൽ എടുത്തിട്ട് പ്ലേലിസ്റ്റിൽ പ്രീ ഷൂട്ടഡ് ലെസൺസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇപ്പോഴൊരു വീഡിയോ ഞാൻ ഇടുകയാണ്. ഇത് മനസ്സിലാവാത്തവർ, ഞാൻ മനസ്സിലാവാത്തവരും, ദിമ്മ് മനസ്സിലാവാത്തവരും, തരി മനസ്സിലാവാത്തതും, അതേപോലെ തന്നെ ഈ തബലയുടെ മേജർ പോർഷൻസ്, നമ്മൾ ഞാ തരികിട് ദിഗ്നഗ് അതേപോലെ തന്നെ തുടക്കവും അതിൻ്റെ ഒടുക്കവും പിന്നെ സ്റ്റാർട്ടിങ് ഇതെല്ലാം മനസ്സിലാവാത്ത ആളുകളുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ എങ്ങനെ വായിക്കും എന്നാണ്. നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും ഞാൻ വായിക്കുന്നത് പറഞ്ഞു തരാറുണ്ട് എങ്ങനെയാണെന്ന്. എന്നാലും ഞാൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് നമ്മൾ ഞാൻ എങ്ങനെ വായിക്കണമെന്ന്. നമ്മൾ ഞാൻ വായിക്കുമ്പോൾ നമ്മുടെ വലത്തേ കയ്യിലെ മോതിര വിരല് നമ്മൾ തബലയുടെ ചോറിൻ്റെ അഗ്രഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ മോതിര വിരല് വയ്ക്കുക. അപ്പോൾ മോതിര വിരൽ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ തള്ളവിരൽ നമ്മുടെ തബലയുടെ മുദ്രയിൽ ടച്ച് ചെയ്ത് നിൽക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ വയ്ക്കുക. ആ സമയം നമ്മുടെ ചൂണ്ട് വിരൽ തബലയുടെ മീട്ടിൽ, പുറം മീട്ടിൽ വേണം ഇവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നടുക്കത്തെ വിരൽ പൊങ്ങി തന്നെ നിൽക്കണം. നമ്മുടെ ചെറുവിരൽ തബലയുടെ ലാസ്റ്റത്തെ മീട്ടിലും തൊട്ട് നിൽക്കുക. എന്നിട്ട് നമ്മൾ അടിച്ച് വായിക്കുമ്പോൾ ഞാ എന്ന് കേൾക്കും. അപ്പം നമുക്ക് വായിച്ച് നോക്കാം. ഞാൻ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. മോതിര വിരൽ തബലയുടെ ചോറിൻ്റെ അഗ്രഭാഗത്തുള്ള മീറ്റിലായിട്ട് വയ്ക്കുക. നടുവിരൽ പൊക്കി നിർത്തുക. ചൂണ്ട് വിരൽ തബലയുടെ മീറ്റിൽ തൊടുക. എന്നിട്ട് നമ്മുടെ പെരുവിരൽ നമ്മൾ തബലയുടെ മുദ്രയിൽ പ്ലേസ് ചെയ്യുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് വായിക്കുമ്പോൾ ഞാ എന്ന് കേൾക്കും. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. കണ്ടില്ലേ, ഞാ ഞാ, അത് ആ ഒരു ഇതിൽ കേൾക്കണം. ഇങ്ങനെ തബലയുടെ ആ വേവി തന്നെ കേൾക്കണം. ഞാ 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 ഞാ, കണ്ടില്ലേ, ഇതേ കണക്ക് വേണം വായിക്കാൻ. ഞാ ഞാ. ഇപ്പോൾ ഞാൻ മനസ്സിലായല്ലോ, ഞാൻ സ്ലോയിൽ പറഞ്ഞു തരാം. നേരത്തെ പറഞ്ഞത് ഓർമ്മയോടെ വെച്ചിരിക്കുക. നമ്മുടെ മോതിര വിരൽ ചോറിൻ്റെ അഗ്രഭാഗത്ത്, ചൂണ്ട് വിരൽ തബലയുടെ മീട്ടിൽ, നമ്മുടെ നടുവിരൽ പൊങ്ങി തന്നെ ഇരിക്കുക. എപ്പോഴും ഞാൻ വായിക്കുമ്പോൾ നമ്മുടെ നടുവിരൽ പൊങ്ങി തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെരുവിരൽ മുദ്രയിൽ തൊട്ടിരിക്കുക. കണ്ടില്ലേ, എന്നിട്ട് ഞാ ഇങ്ങനെ വേണം വായിക്കാൻ. ഞാ, കണ്ടില്ലേ, ഇതാണ് ഞാ. ഇനി അടുത്ത തരി, തരി തിര് ഇങ്ങനെയൊക്കെ പറയാം. കുറേ പേർക്ക് സംശയമുണ്ട്. നമ്മുടെ ഇത് ക്ലാസിക്കൽ നോട്ട്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തരി വായിക്കുന്നത് ത രി, കണ്ടില്ലേ, ത രി ത രി എന്ന് വെച്ചാൽ മൂന്ന് വിരൽ ത രി, കണ്ടില്ലേ, തരി. അപ്പോൾ തരിക്കിട്ട് നമ്മൾ വായിക്കുന്നത് ഇതാണ്, തരിക്കിട്ട്. കണ്ടില്ലേ, നമ്മൾ തരികിട താങ്കട് ദിഗ്നഗ തരികിടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ തരികിടല്ല തരിയാണിത്, ത രി. ഇത് തിര് തരി ഇങ്ങനെയൊക്കെ പറയും, കൺഫ്യൂഷൻ വരരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോകളിൽ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ കണ്ടോളൂ, ത രി. കണ്ടില്ലേ, ത രി ത രി. തരി വായിക്കുമ്പോൾ നമ്മുടെ മൂന്ന് വിരൽ തബലയുടെ ചോറിൻ്റെ പാതി പോർഷനിൽ വെച്ചിട്ട് നമ്മൾ മൂന്ന് വിരൽ വയ്ക്കുക. തരി വായിക്കുമ്പോൾ നമ്മുടെ തബലയുടെ ചോറിൻ്റെ പാതി പോർഷനിൽ നമ്മുടെ മൂന്ന് വിരൽ വെച്ചിട്ട് ത ജി, ചൂണ്ട് വിരൽ ജി. കണ്ടില്ലേ, തരി തരി തരിക്കിട്ട് തരിക്കിട്ട്. കണ്ടില്ലേ, ത രി കിട്ട്. ഇത്രയേ ഉള്ളൂ തരിക്കിട്ട്. നമുക്കിത് കൺഫ്യൂഷൻ വരാനേ പാടില്ല. തരിക്കിടൊക്കെ വേണം നമ്മൾ ഓർത്തിരിക്കേണ്ട നോട്ടുകൾ. തരിക്കിട്ട് ത ഡി കിട്ട്. നമ്മൾ കിട്ടെന്നൊക്കെ വായിക്കുമ്പോൾ കി ഡഗയിൽ, ഡഗയുടെ മീട്ടിലായിട്ട് നമ്മൾ പൊത്തി വായിക്കുക. ത രി കി. കണ്ടില്ലേ, കി കി നമ്മൾ അടിച്ചു വായിക്കുക. തരിക്കിട്ട്,
തി നമ്മൾ കൈയെടുത്തും വായിക്കാം, അതേപോലെ തന്നെ കൈയടക്കിയോട് ചേർത്തും വായിക്കാം. കി കണ്ടില്ലേ, കി. അപ്പോൾ തെറ്റിക്കിട്ട് ഞാ വായിക്കുന്നത് അതേപോലെ. ഞാ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാ കണ്ടില്ലേ, ഞാ ഞാ. അപ്പോൾ ഞാ തരിക്കീട്. ഇത് തെറ്റാനേ പാടില്ല, തെറ്റിക്കിടക്ക നല്ല ഓർത്ത് വെക്കണം. തെറ്റിക്കിട്ട് നമ്മൾ തിരിച്ച് കിട് വരുമ്പോഴും ഒരേപോലെ തന്നെ തരിക്കിട്. തെറ്റാനേ പാടില്ല. ഞാൻ വായിക്കുന്നതൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ പെരുവിരൽ മുദ്രയിൽ വയ്ക്കുക, ചൂണ്ടുവിരൽ തവരയുടെ മീട്ടിൽ വയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ നടുവിരൽ പൊങ്ങി തന്നെ ഇരിക്കുക, നമ്മുടെ മോതിരവിരൽ തവരയുടെ ചോറിൻ്റെ അഗ്രഭാഗത്ത് വെച്ച് വായിക്കുക. അപ്പോൾ ഞാൻ എന്ന് കേൾക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നോട്ടുകൾ. ഇത് ഒരിക്കലും തെറ്റാൻ പാടില്ല. ഞാൻ ലാസ്റ്റായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിച്ച് പറഞ്ഞുതരാം. തരികട കിട്ടും ഞായും. കണ്ടില്ലേ, തരികട്. ദിക്കടിക്കുന്നത് നമ്മൾ ദി നമ്മുടെ ചൂണ്ടുവിരൽ തവലയിൽ വെച്ചിട്ട് ദി. കണ്ടില്ലേ, ദി. അപ്പോൾ നമ്മുടെ ഈ മൂന്ന് വിരൽ പൊങ്ങി തന്നെ ഇരിക്കണം. നമ്മൾ ഇങ്ങനെ വെച്ചിരുന്ന പൊങ്ങി തന്നെ ഇരിക്കണം. അപ്പം ദി കണ്ടില്ലേ, ദി. കു അടിക്കുന്നത് നമ്മുടെ ഡഗ്ഗയിൽ നേരത്തെ വായിച്ചതുപോലെ തന്നെ ദി ക. കണ്ടില്ലേ, അതേപോലെ ന. കണ്ടില്ലേ, ദി ക. ഉറപ്പാണിത്, നന്നായിട്ട് വായിക്കാൻ പറ്റും. ദി ക്. തെറ്റിക്കിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നതുപോലെ തന്നെ വായിക്കുക. നമ്മൾ നേരത്തെ വായിച്ചത് നാ തരികട്, ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ദിക്കിനൊക്കെ തെറ്റിക്കിട്. അപ്പോൾ നാ തരികട് ഇങ്ങനെയാണ്, ഞാ തരിക്കിട്ട്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഞാൻ വായിക്കുമ്പോൾ കൈ എടുത്തും വായിക്കാം, അതേപോലെ തന്നെ തബലയിൽ വെച്ചും വായിക്കാം. അത് ഓരോരുത്തരുടെ ഏതനുസരിച്ചാണ്. നമ്മൾ തബലയിൽ കൈ വയ്ക്കുമ്പോൾ ദിക്ക് നക്ക്, നമ്മൾ ദിക്ക് നക്ക്. തരിക്കിട്ട് ഞാൻ വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഞാൻ നമുക്ക് വെച്ചും വായിക്കാം അതേപോലെ എടുത്തും വായിക്കാം. കണ്ടില്ലേ, ഞാ. അപ്പോൾ ഞാൻ തെറ്റിക്കിട്ട് ദിക്ക് നക്ക് തെറ്റിക്കിട്ട്. ഇതൊരു നോട്ടാണ്, നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു പ്രാവശ്യം ഇത് വായിച്ച് കാണിച്ചു തരാം. ഞാ തെറ്റിക്കിട്ട് ദിക്ക് നക്ക് തെറ്റിക്കിട്ട്. കണ്ടില്ലേ, ഞാൻ ഒന്ന് പറയാതെ വായിച്ച് കാണിച്ചു തരാം, ഒന്ന് കേട്ടോളൂ. കണ്ടില്ലേ, ഞാ തെറ്റിക്കിട്ട് ദിക്ക് നക്ക് തെറ്റിക്കിട്ട്. ഇനി അടുത്ത ദിക്ക് നക്ക് തെറ്റിക്കിട്. ഇപ്പൊ ലാസ്റ്റ് വായിച്ച് നിർത്തിയല്ലോ, അത് ഒരു പ്രാവശ്യം ഞാൻ വായിച്ച് കാണിച്ചു തരാം. ദിക്ക് നക്ക് തെറ്റിക്കിട്ട്. കണ്ടില്ലേ, ദിക്ക് നക്ക് തെറ്റിക്കിട്ട്. ഞാ തെറ്റിക്കിട്ട് ദിക്ക് നക്ക് തെറ്റിക്കിട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് ഒരിക്കലും മറന്നു പോലും ഞാൻ ഇത് പറഞ്ഞു തന്നത്. ഞാൻ വായിക്കുന്നതും ദീ വായിക്കുന്നതും കിട്ട് വായിക്കുന്നതും തെരികിട് വായിക്കുന്നതും എല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് കാണുമായിരിക്കും. നാച്ചുറോപിക്സ് മലയാളത്തിൽ നിന്നും രാംനാഥ്. ഈ ചാനലിനെതിരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി തുറന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷനായി എത്തും. നന്ദി.